ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത് ക്രിസ്മസിൻ്റെ ഒക്കെ ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുട്ടക്കാട് വന്നതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കണ്ണൻ ചേട്ടൻ നേരത്തെ ജോലിക്ക് പോകണമായിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ വീട്ടിലെത്തി ജോലിയൊക്കെ ഒതുക്കി വെച്ചാൽ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നേരത്തെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ എബിക്കുട്ടിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, അവന് കുറച്ച് ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഒരാഴ്ച വെക്കേഷന് ഒരാഴ്ച വീട്ടിൽ നിൽക്കാമെന്ന് കരുതിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ തിരിച്ച് അവൻ ഞങ്ങളെ കൂടെ തന്നെ ഇങ്ങ് വരേണ്ടി വന്നു. അതുകൊണ്ട് അവന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വണ്ടി ഇരുന്ന് തന്നെ അവന് ഭയങ്കര പിണക്കമൊക്കെ ആയിരുന്നു, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പിണക്കമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ കൊണ്ടുപോവുക, കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയത്. കണ്ടോ, ഞങ്ങൾ രാവിലത്തെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ നിന്നതായിരുന്നു. എനിക്കല്ല, ചേട്ടന് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി നിന്നായിരുന്നു. ആ സമയത്തൊക്കെ പിണങ്ങി നിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുപോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അവൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട്. പിന്നെ പാവം തോന്നി കേട്ടോ, കാരണം ഒരാഴ്ച വീട്ടിൽ നിൽക്കാനല്ലോ എന്ന് കരുതിയിട്ട് പോയതായിരുന്നു. പാവം തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വന്ന് വാങ്ങിക്കുന്ന തമ്പുരാൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുട്ടക്കറി ചേട്ടൻ വാങ്ങിച്ചു, പിന്നെ ചേട്ടന് വേണ്ടി ദോശയും വാങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ മാവൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിലിട്ട് വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ കറി മാത്രം ഞങ്ങൾക്കായിട്ട് വാങ്ങിയത്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് എത്തിയിട്ട് അത് ചേട്ടന് പിന്നെ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചേട്ടൻ അപ്പോൾ തന്നെ ജോലിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പിന്നെ ചേട്ടന് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ 2 എണ്ണം ഉണ്ടാക്കി കൊടുത്തു. ചേട്ടന് അതും കൂട്ടിയിട്ട് ഗ്രേവി ഉണ്ടായിരുന്നു, മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ചേട്ടന് ഇറങ്ങി. ചേട്ടൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാനും എബിയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പം എന്താ ദോശയും മുട്ടക്കറിയും കൂടെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അപ്പം ഞാൻ ഇവിക്കുട്ടനും നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ അടുത്ത അടുക്കള പണിയിലോട്ട് കടന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പൂപ്പന് അവിടെ ഒരു 60 വയസ്സ് കഴിഞ്ഞ അവർക്ക് വേണ്ടൊരു സംഘമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് കിറ്റ് മലക്കറിയും പിന്നെ ഇത് അരിയൊക്കെ ആയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിലെ പച്ചക്കറി എനിക്ക് അമ്മ എടുത്ത് തന്നായിരുന്നു, അരി പിന്നെ കാവിക്ക് കൊടുത്തായിരുന്നു. ജയ അരിയാണ്ട് എനിക്ക് ഭയങ്കര മടി, അതൊക്കെ വയ്ക്കാൻ പ്രത്യേകിച്ച് ഭയങ്കര വേവാണ്. എനിക്ക് ജോലി വെച്ചാൽ പെട്ടെന്ന് തീർത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരുപാട് വേവുള്ള അരിയൊന്നും എടുക്കാറില്ല. എനിക്ക് ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാനും താല്പര്യമില്ല. ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുക, ഇറങ്ങുക, ക്ലീൻ ചെയ്യുക, ഇറങ്ങുക, അതാണ് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ. പെട്ടെന്ന് തന്നെ ഞാൻ കറികളൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഡ്രസ്സുകളൊക്കെ ഞങ്ങളുടെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു. പിന്നെ ഞാൻ ഇന്ന് വെച്ചതെന്ന് വെച്ചാൽ പുളിശ്ശേരി വെച്ചായിരുന്നു, പിന്നെ വാളമീൻ കറി വെച്ചായിരുന്നു, പിന്നെ തോരൻ വെച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാനും എബിക്കുട്ടനും കൂടെ ഇന്ന് ചോറ് കഴിച്ചത്. അപ്പം കുറേ ദിവസമായി ഞാൻ എബിക്കുട്ടൻ അന്ന് മരിച്ചിന് വെച്ചായിരുന്നു കേട്ടോ, അത് മറന്നു. പിന്നെ കുറേ ദിവസമായി ഞങ്ങൾ ഇതുപോലെ ഉച്ചയ്ക്കൊക്കെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ചേട്ടയില്ലാത്തതിന് നല്ലൊരു കുറവുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ മറന്നിട്ട് ഞാനും എബിയും കൂടെ ഇരുന്ന് ഒരു ഉച്ചയ്ക്ക് തന്നെ ടി വിയൊക്കെ കണ്ട് കുറേ നേരം വരെയൊക്കെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു, കുറേ ദിവസമായി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുടുംബശ്രീയുടെ പൈസയൊക്കെ അടയ്ക്കാൻ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വ്ളോഗ് കാണുക, ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി അതൊക്കെ ഇടാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. വീണ്ടും എബിക്കുട്ടന് ഇതുപോലത്തെ കപ്പ ഇങ്ങനെ ഉടച്ചു വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അവന് മറ്റേ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് നമ്മൾ വേവിക്കില്ല, അതാണ് അവന് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.